അയാളുടെ വാക്ക് കേട്ട് അവസരങ്ങൾ ഒന്നൊന്നായി വേണ്ടെന്ന് വെച്ചത് എന്നെങ്കിലും ഒരിക്കൽ അയാൾ സ്വന്തം ആവുമെന്നുള്ള വിശ്വാസം കൊണ്ട്. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ദ ഫൈനൽ മൂവ്. നിർത്ത്. ഈ പറഞ്ഞതിനൊക്കെ മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട്. നിനക്കുള്ള അവസാന ആണിയും അടിച്ചു കഴിഞ്ഞു. എന്റെ റൂമിലിരിക്കാം. ശരി. ഞാൻ പറഞ്ഞ ആണിയാ ഡോക്ടർ രേണുകയുടെ കയ്യിലിരിക്കുന്ന ആ റിപ്പോർട്ട്. വാ. ഇരിക്കൂ. ശ്രീകുട്ടിയെ കൊണ്ട് കാവ്യ എൻ്റെ മുമ്പിൽ വന്ന ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവളുടെ മുഖത്തും ഈ കുട്ടിയുടെ മുഖത്തും ഇപ്പോഴുള്ളതുപോലെ നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു. എനിക്കൊരു പരിഭ്രമവും ഇല്ല. ഐ ആം കോൺഫിഡൻ്റ്. ഓക്കെ. എങ്കിൽ എനിക്ക് തോന്നിയതായിരിക്കും. ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്താ ഡോക്ടർ? ഈ കുട്ടി പ്രഗ്നൻ്റ് ആണ്. കുട്ടിയുടെ വളർച്ച 8 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞു. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ്സ് ക്ലിയർ ആയിട്ടുണ്ട്. ഇതുവരെ പ്രോബ്ലം ഒന്നുമില്ല. 4 മാസത്തിൽ അടുത്ത സ്കാനിങ് നടത്തണം. ഇപ്പോ സന്തോഷമായില്ലേ കാവ്യേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡോക്ടർ ശരിക്കും പരിശോധിച്ചതല്ലേ? എനിക്കൊരു സംശയമില്ല. എന്റെ കുഞ്ഞിന്റെ ഇമേജ് എനിക്കൊന്ന് കാണണം ഡോക്ടർ. ഇത് ഇത് കണ്ടോ കാവ്യ? അദ്ദേഹത്തിന്റെ അച്ഛമ്മയുടെ ആഗ്രഹം അദ്ദേഹത്തെ പോലൊരു മകനെ വേണമെന്ന്. ആൺകുഞ്ഞായിരിക്കില്ലേ ഡോക്ടർ? അതൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല മോളെ. 4 മാസം കഴിഞ്ഞാലേ സെക്സ് ഓർഗൻ രൂപപ്പെട്ടു വരികയുള്ളൂ. അതെനിക്കറിയാം ഡോക്ടർ. എന്നാലും ആൺകുഞ്ഞാവാൻ ഡോക്ടർ പ്രാർത്ഥിക്കണം. ആണെന്നും പെണ്ണെന്നും വേർതിരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. എന്തായാലും കുഞ്ഞിന് ആരോഗ്യം ഉണ്ടായിരിക്കണം. അതിനൊരബദ്ധം വരുത്താതെ ഭൂമിയിൽ പിറക്കാൻ ഒരു അവസരം കൊടുക്കണേന്ന് മാത്രമേ ഞങ്ങൾ ഡോക്ടർമാർ പ്രാർത്ഥിക്കാറുള്ളൂ. കാവ്യ വിളിക്കണ്ട ഡോക്ടർ, അവൾ പുറത്തു നിന്നോളും. ഓക്കെ. ഞാനൊരു ടാബ്ലറ്റും ടോണിക്കും കുറിച്ച് തരാം. വേണ്ട, കാവ്യയുടെ വിശ്വസ്തയെ എനിക്ക് തീരെ വിശ്വാസമില്ല. അവൾക്ക് വേണ്ടി എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോലും നിങ്ങൾ ശ്രമിക്കില്ലാന്ന് എന്താ ഉറപ്പ്? സോ ഗുഡ് ബൈ. എന്റെ കല്ലറയിൽ അവസാനത്തെ ആണിയടിക്കാൻ പോയിട്ട് എന്തായി? കല്ലറ ഒരുങ്ങിയത് ആർക്കു വേണ്ടിയാണെന്ന് നിനക്കിപ്പൊ ബോധ്യായില്ലേ? നീ എന്താ എന്നെ അഭിനന്ദിക്കാത്തത്? ഞാനല്ലാതെ മറ്റൊരാള് ഈ സന്തോഷ വാർത്ത അറിയുന്നത് ആദ്യമായിട്ടാ. ഞാനതിന് ചെലവിയട്ടെ. നിനക്കെന്താ വേണ്ടത്? ബർഗർ, പിസ, ഹോട്ട് ചോക്ലേറ്റ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ വാങ്ങിച്ചേരാം. സോറി, എന്റെ സന്തോഷം കാരണം നിന്റെ മാനസികാവസ്ഥ ഞാൻ മറന്നുപോയി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞ ഐറ്റംസ് ഒന്നും ആവില്ല.
ഇത്തിരി വിഷമായിരിക്കുമല്ലേ. പറ, ഇത്തിരി വിഷം കഴിച്ച് എല്ലാം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വാങ്ങിച്ചു തരാം നിനക്ക്. ഭർത്താവ് ചെയ്ത തെറ്റിന് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുന്നത് പോലെ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാവുന്നവളാണ് ഞാനെന്നാണോ നീ കരുതിയിരിക്കുന്നത്? പിന്നെ നിനക്ക് എന്ത് ചെയ്യാനാവും? ഈശ്വരമഠത്തിന്റെ അനന്തരാവകാശിക്ക് ജന്മം നൽകാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത് എനിക്കാണ്. ജീവയുടെ കുഞ്ഞിന് വേണ്ടി മോഹിച്ചു കഴിയുന്ന അച്ഛമ്മയുടെ മടിയിൽ എത്താൻ പോകുന്നത് നിന്റെ കുഞ്ഞല്ല, എന്റേതാണ്. ജീവയുടെ ഭാര്യ ആകേണ്ടതും ഞാൻ തന്നെയാണെന്ന് നീ അംഗീകരിച്ചല്ലേ പറ്റൂ. അറിഞ്ഞപ്പോ ആരും അറിയാതെ അബോർട്ട് ചെയ്യാന്നാ ഞാൻ ആദ്യം കരുതിയത്. പിന്നെ തോന്നി ഞാനെന്തിനാ വിട്ടുകൊടുക്കുന്നത്? എന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ അതിനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി ഇന്നലാൻ്റെ പോലെ നിയമാനുസൃതമല്ലാത്ത ഭാര്യ ആയിരിക്കേണ്ട ആവശ്യവും എനിക്കില്ല. അതുകൊണ്ടാ ഫൈറ്റ് ചെയ്ത് ജീവയെ നേടിയെടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചത്. നന്നായി, അതുകൊണ്ട് നീ നേടി. പക്ഷേ എട്ടാഴ്ചത്തെ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നീ എന്റെ ഭർത്താവിനെ നേടിയത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ മറ്റൊരുവൾക്ക് അവകാശപ്പെട്ടയാളെ ബലമായി പിടിച്ചെടുത്തതാണ് നീ. സോ വാട്ട്, അന്നും ഇന്നും ജീവ എനിക്കുള്ളത് മാത്രമാണെന്ന് കരുതിയാ മതി. അത് മനസ്സിലാക്കി ഞങ്ങൾക്കിടയിൽ നിന്നും നീ ഒഴിഞ്ഞു തരണം. ഞാൻ ഇറങ്ങാം, ഞാനാണ് ഇറങ്ങേണ്ടവൾ. പക്ഷേ അതിനെനിക്ക് ഇത്തിരി സാവകാശം തരണം. എന്തിന്? ഞാൻ പോയാൽ അച്ഛമ്മ ഒരുപാട് വേദനിക്കും. അതുണ്ടാവാതെ എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെനിക്ക് കുറച്ച് ദിവസങ്ങൾ വേണം. ശരി, ഒരാഴ്ച നിനക്ക് ഞാൻ സമയം തരാം. അതിനുള്ളിൽ ഈശ്വരമഠത്തിൽ നിന്ന് ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഞാനങ്ങ് വരും, അച്ഛമ്മയോട് എല്ലാ വിവരവും പറഞ്ഞ് അവിടെ താമസമാക്കാൻ. നീ എത്താറായി കാണും. ഉച്ച കഴിഞ്ഞ് ഇവിടെ മീറ്റിംഗ് ഉള്ള കാര്യം ഞാൻ അവളോട് പറഞ്ഞതാ കണ്ണ. സ്വിച്ച് ഓഫ് ആയല്ലോ അച്ഛമ്മേ. ഫോണിൽ ചാർജ് ഇല്ലാത്തോണ്ടായിരിക്കും അവൾ എടുക്കാതിരുന്നത്. ആയിരിക്കോ? ആവും. നീ ഇങ്ങനെ വിഷമിക്കാതെ കണ്ണ, അവൾ ഇങ്ങി വന്നോളും.
ഇത്തിരി വഴക്കിട്ട് തുടങ്ങിയപ്പോഴാ നിനക്ക് അവളെ കുറിച്ചുള്ള കരുതൽ. എനിക്ക് മനസ്സിലായി തുടങ്ങി. പല പ്രാവശ്യം വിളിച്ചിട്ടും കാവ്യ ഫോൺ എടുക്കുന്നില്ലമ്മേ. അപ്പോ അവൾ ഇനി ഇവിടേക്ക് വരില്ലേ? അവളെ പോലൊരു പെണ്ണിന് ഇനി ഒരിക്കലും ഈ ശ്രമണത്തിലേക്ക് വരാനും ജീവയോടും അച്ഛമ്മയോടും ഒത്തുതീർപ്പി പോവാനും പറ്റില്ല. അത്രയ്ക്ക് സ്ട്രോങ് ബോംബ നീതു ഒന്ന് പൊട്ടിച്ചത്. പ്ലീസ് അമ്മ ഒന്ന് പറ, എന്ത് ബോംബ അവള് പൊട്ടിച്ചത്? അമ്മക്കെല്ലാം അറിയാം. നീതു പ്രഗ്നന്റ് ആണ്. എന്ന് വെച്ചാൽ അവൾ കാവ്യയെ അങ്ങനെ വിശ്വസിപ്പിക്കും. അതോടെ ഈശ്വരമഠത്തെ ബാധിച്ച കാവ്യ എന്ന രാഹു സ്വയം ഒഴിഞ്ഞു പോകും. പോയല്ലേ പറ്റൂ. പക്ഷേ കാവ്യ അത് വിശ്വസിക്കൂ? വിശ്വസിച്ചു കഴിഞ്ഞല്ലോ. അതല്ലേ അവൾ ആരുടെയും ഫോൺ പോലും എടുക്കാത്തത്. പക്ഷെ അച്ഛമ്മ വിളിച്ച അവള് വരില്ലേ? അവൾ ഒരിക്കലും അച്ഛമ്മ പിരിയില്ലെന്ന് വാക്ക് കൊടുത്തതല്ലേ? എങ്കിലേ അമ്മയും അവളുടെ കൂടെ ഇറങ്ങി ചെല്ലുമായിരിക്കും. അവര് കലാക്ഷേത്രയിലോ അല്ലെങ്കിൽ വല്ല ഭജനമഠത്തിലോ ശിഷ്ടകാലം സുഖമായി കഴിഞ്ഞോളും. ആ ശല്യം തീർന്നു എന്ന് കരുതിയാ മതി. വെറുതെ മണ്ടത്തരം പറയാതമ്മേ. നമ്മളൊക്കെ ഈശ്വരമഠത്തെ സുഖിച്ചു ജീവിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും എല്ലാം അച്ഛമ്മയുടെ പേര് തന്നെയാ. അത് മറക്കണ്ട. അച്ഛമ്മ കാവ്യയുടെ കൂടെ പോയാ പോകുന്നത് ഈ സ്വത്തുക്കളും കൂടിയാ. കാവ്യ പടിയിറങ്ങി പോകേണ്ടവള് തന്നെയാ, പക്ഷെ നമ്മുടെ സ്വത്ത്. എനിക്കെന്തോ പേടി തോന്നുന്നു. അച്ഛമ്മ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ശ്രീകുട്ടിയുടെ ഏട്ടനെ വിളിച്ചു വരുത്തിയത് അത്ര നിസ്സാരമായിട്ട് കാണണ്ട. നീതുവിനെ ഒന്ന് വിളിക്ക്. കാവ്യ എവിടെ പോയെന്ന് ചോദിക്ക്. ഉച്ചയാവുമ്പോഴത്തേക്ക് എന്തോ ഒരു സന്തോഷ വാർത്ത വിളിച്ചു പറയാമെന്ന് പറഞ്ഞതാ ഈശ്വരമഠത്തിലെ അച്ഛമ്മ. ഇതുവരെ വിളിച്ചില്ലല്ലോ. നീ ഇതെന്നോട് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു മോളെ. സന്തോഷ വാർത്ത അറിയാൻ ഇത്രയ്ക്ക് ആകാംക്ഷയാണെങ്കിൽ നിനക്ക് അങ്ങോട്ട് വിളിച്ച് കാര്യമെന്താണെന്ന് തിരക്കിക്കൂടെ? ഞാനിത് രാവിലെ മുതൽ അമ്മയോട് പറയാം മുത്തശ്ശ. അച്ഛമ്മ ഇത്രേ സസ്പെൻസ് ഇടുന്ന കാര്യം എന്താണെന്നൊന്ന് അറിയണമല്ലോ. അച്ഛമ്മ തന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ, അതാ നല്ലത്. രണ്ടുപേരും കൂടെ വീണ്ടും യോജിപ്പിൽ എത്തണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. അച്ഛമ്മയുടെ ഈ സന്തോഷം ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളതിന്റെ സൂചനയല്ലേ അച്ഛാ? പിന്നല്ലാതെ. എന്റെ മനസ്സിലെ ഭാരം ഒഴിഞ്ഞു മോൾ. പുലിയെ പോലെ ചേറി നിന്ന നമ്മുടെ കാവ്യമോള് ജീവമോനുമായി യോജിപ്പിലെത്താൻ എന്തായിരിക്കും കാരണം? നല്ല വിശേഷം എന്തെങ്കിലും ഉണ്ടായിക്കാണും. അപ്പോ നിനക്കും ആ സംശയം ഉണ്ടായിരുന്നു അല്ലേ? എന്താ സംശയം മുത്തശ്ശ? ഒക്കെ ഉടനെ അറിയാം മോളെ. വിജയലക്ഷ്മിയുടെ ഫോൺ ഒന്ന് വന്നോട്ടെ. കഴിഞ്ഞ തവണ അവള് വന്നപ്പോ മുഖത്തൊരു വിളർച്ച ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ജീവയോട് കാണിച്ച ദേഷ്യവും സങ്കടവും ഒക്കെ അതിന്റെ ലക്ഷണമാണോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. അച്ഛൻ ഓർമ്മയില്ലേ, കല്ലുമോള് വയറ്റിൽ ഉണ്ടായിരുന്നപ്പോ എനിക്കും ഉണ്ടായിരുന്നു ഈ പിടിവാശിയും ദേഷ്യവും ഒക്കെ. അപ്പോ നമ്മുടെ കാവ്യച്ചി പ്രഗ്നന്റ് ആണോ? തീർച്ചപ്പെടുത്താൻ വരട്ടെ. എന്നാലും വിജയലക്ഷ്മിക്ക് പറയാനുള്ള നല്ല വിശേഷം അത് തന്നെയാണെന്നാ മുത്തശ്ശന് തോന്നുന്നത്.
ക്ലിനിക്കിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് തീർച്ചപ്പെടുത്താൻ വേണ്ടിയാവും. ഉച്ചയ്ക്ക് വിളിക്കാമെന്ന് അച്ഛമ്മ പറഞ്ഞു. കാവ്യ ചേച്ചി ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ചേട്ടൻ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ഞാനും ചേച്ചിയെ വിളിച്ചിരുന്നു. ഫോൺ സ്വിച്ച് ഓഫാ. അവളെവിടെ പോയി? അവളെന്തിനാ ഫോൺ ഓഫ് ചെയ്തത്? ആരോടും ഒന്നും പറയാതെയാ ചേച്ചി ഈശ്വര മഠത്തിൽ നിന്ന് ഇറങ്ങിയത്. അയ്യോ അച്ഛ, എനിക്കെന്തോ മനസ്സിലൊരു ഭയം പോലെ. കാവ്യച്ച് എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞിരുന്നു? പറഞ്ഞു ഇല്ല, എന്നെ ഇന്ന് വിളിച്ചതേ ഇല്ല. പിന്നെ അവൾ എവിടെ പോയി? ആ വന്നല്ലോ. ആരും പരിഭ്രമിക്കണ്ട, എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. നീ ഇതെവിടേക്കാ മോളെ പോയത്? ഞാൻ ഇങ്ങും പോയതല്ലമ്മേ, ഇങ്ങോട്ട് തന്നെ വന്നതാ. എനിക്കെന്റെ അമ്മയൊന്ന് കാണണമെന്ന് തോന്നി. മോളെ നീ കരഞ്ഞു? ഇല്ലമ്മ, വെറുതെ. എന്തോ ഒരു സങ്കടം, എനിക്ക് അമ്മയുടെ കൂടെ ഇത്ര നേരം ഇരിക്കണം. ചേച്ചിയുടെ ഫോണിന് എന്ത് പറ്റി? ചാർജ് തീർന്നോ? ചേട്ടനെ ഇനിയും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കേണ്ട കീർത്തിച്ചി, വിളിച്ചു പറ കാവ്യച്ചി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. അങ്ങനെ പറഞ്ഞാ ശരിയാവില്ല. നിന്നെ കുറിച്ച് അറിയാതെ അവൻ വിഷമിക്കില്ലേ? ആ മോളെ നീ വിളിക്ക്. സത്യം പറയണം, നീയും കാവ്യം തമ്മി പിന്നെയും മുടങ്ങിയോ? ഇല്ല ചമ്മേ, എനിക്ക് പറയാനുള്ളതൊക്കെ ക്ഷമയോടെ അവളിൽ നിന്ന് കേട്ടതാ. അത് കഴിഞ്ഞ് എവിടെ പോയെന്ന് എനിക്കും അറിയില്ല. ആ കീർത്തി, എന്തെങ്കിലും വിവരം കിട്ടിയോ? ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, കാവ്യച്ച് ഇവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഓ താങ്ക് ഗോഡ്, കാവ്യ കലാക്ഷേത്രയിൽ എത്തിയിട്ടുണ്ട് ചമ്മേ. ഈശ്വര മഠത്തിൽ ഇരുന്നപ്പോ പെട്ടെന്ന് അമ്മയെ കാണുന്നു തോന്നിനാ കാവ്യച്ച് പറഞ്ഞത്. അതാണത്ര, ആരോടും പറയാതിങ്ങി പോകുന്നത്. പക്ഷെ ഇവിടെ എല്ലാവരും അവളെ കാത്തിരിക്കാൻ കീർത്തി, അതിനിടയിൽ എന്തിനാ അവൾ അങ്ങോട്ട് വന്നെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ചേച്ചിക്ക് ഫോൺ കൊടുക്കാം, നേരിട്ട് ചോദിച്ചോ. ആ ശരി. ദാ ചേട്ടനാ. വേണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്ന് പറഞ്ഞാ പറ്റില്ല, നിന്നോട് ചേട്ടൻ എന്തോ ചോദിക്കാനുണ്ട്. ദാ പിടിക്ക്. പറഞ്ഞോളൂ. ഇവിടെ ഒരു വിശേഷം നടക്കുന്നുണ്ടെന്ന് അച്ഛമ്മ നിന്നോട് പറഞ്ഞല്ലേ, എന്നിട്ടും എന്താ സമയായപ്പോ നീ മാറി നിന്നത്? ഇവിടെ ഒരു വിശേഷം നടക്കുന്നുണ്ടെന്ന് അച്ഛമ്മ നിന്നോട് പറഞ്ഞല്ലേ, എന്നിട്ടും എന്താ സമയായപ്പോ നീ മാറി നിന്നത്? എന്തായാലും വേഗം വാ. ഞാൻ വന്നോളാം. ഫോണിങ് താടാ. നല്ല പണിയാ നീ കാണിച്ചത്. എല്ലാവരും നിന്നെ ഇവിടെ കാത്തിരിക്കാ മോളെ. എന്താ കാര്യം? അതൊക്കെ ആ സമയമാകുമ്പോ അറിഞ്ഞാ മതിയെന്ന് രാവിലെ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. ആ നിനക്ക് വരാൻ ഞാൻ ഇവിടുന്ന് കാർ അയക്കാം. വേണ്ട, ഞാൻ വന്നോളാം. എന്നാ ശരി, വേഗം അവിടുന്ന് പുറപ്പെടു. ശരി മോളെ, ഇന്നവിടെ എന്തോ വിശേഷമുണ്ടത്രേ, അതിനായിരിക്കും നീ അങ്ങോട്ട് ചെല്ലെന്നും പറഞ്ഞ് ധൃതി വെക്കുന്നത്. എന്തായാലും നീ വൈകിക്കണ്ട ചെല്ലേ. അമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം. ഇത്തിരി നേരം കൂടി അമ്മയുടെ കൂടെ ഇരിക്കണം. വേണ്ട 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 വേണ്ട, അതൊന്നും പറ്റില്ല. ഈശ്വര മഠത്തിൽ ഒരാവശ്യമുള്ളപ്പോ നീ ഇങ്ങോട്ട് വന്നതേ ശരിയായിട്ടില്ല. ചെല്ലു. ഞാൻ സ്കൂട്ടിൽ കൊണ്ടുവിടാം ചേച്ചി. അത് കൊള്ളാം, അവിടുത്തെ വിശേഷം അറിഞ്ഞിട്ട് ഉടനെ വിളിക്കണേ കീർത്തി ചേച്ചി. എന്നെ ആരും കൊണ്ടുവിടണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ചു പൊയ്ക്കോളാം. എന്തിനാ ഓട്ടോറിക്ഷയ്ക്ക് കാത്തുനിന്ന് സമയം കളയുന്നത്? കീർത്തി ഒപ്പം വരണ്ടെങ്കിൽ വരണ്ട, സ്കൂട്ടർ നിനക്ക് ഓടിച്ചോണ്ട് പോയിക്കൂടെ? അയ്യോ അത് അത് കൊള്ളാം, ഞാൻ വണ്ടിയുടെ താക്കോൽ എടുത്തിട്ട് വരാം. എന്തു പറ്റി നിനക്ക്? രക്തക്കുറവൊന്നുമില്ല, എന്നാലും നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ദയച്ചി താക്കോല്.
സൂക്ഷിച്ചു പോയിട്ട്. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത വിശേഷത്തിന് ഇനിയും കാത്തിരിക്കണം മോളെ. നീ എന്തിനാ കണ്ടാ വിഷമിക്കുന്നത്? കലാക്ഷേത്രം എന്ന് അവൾ ഇവിടെ എത്താനുള്ള സമയമാകുന്നല്ലേ ഉള്ളൂ. ആ നിക്ക്, അവൾ വന്നോളൂ. അത്യാവശ്യമായി കുടുംബാംഗങ്ങളെല്ലാം കൂടണമെന്ന് ഞാൻ പറഞ്ഞിട്ടും നീ എന്തിനാ മോളെ തിരക്കിട്ട് വീട്ടിലോട്ട് പോയത്? അച്ഛമ്മ, ഇനി എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പാടില്ല, മറക്കണം. ഞാൻ ഈശ്വരമഠത്തിന്റെ പടിയിറങ്ങി പോകുമ്പോ ശല്യം ഒഴിഞ്ഞു പോയത് നന്നായെന്നേ തോന്നാവൂ. എന്താ മോളെ ഒന്നും മിണ്ടാത്തത്? വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായോ? അത്യാവശ്യം ഉണ്ടായാൽ മാത്രമേ ഞാൻ എന്റെ വീട്ടിൽ പോകാൻ പാടുള്ളോ? ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമില്ല, നമുക്ക് പിരിയാം. ഈശ്വരമഠത്തിലെ സ്വത്തുക്കൾ, ആണ, പൈസ ബാക്കിയില്ലാതെ എല്ലാം എന്റെ പേരിൽ കിട്ടണം.